നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറിയപ്പോൾ രാജ്യം സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും നല്ല നാളുകളെ സ്വപ്നം കാണുകയായിരുന്നു നിർഭാഗ്യവശാൽ പതിയെ പതിയെ കോൺഗ്രസ് നേതൃത്വം അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വശംവധരായി ചരിത്രത്തിൽ നിന്നും നിഷ്കാസിതരാവുന്നതാണ് നമ്മൾ കണ്ടത് പകരം രാജ്യഭരണം ഏറ്റെടുത്തത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന ബി ജെ പി ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതുപോലെയോ ജനതാദൾ അധികാരത്തിൽ വന്നതുപോലെയോ ഒരു കൊടുങ്കാറ്റിൽ കിളിർത്ത മഴക്കൂണുകളായിരുന്നില്ല ബി ജെ പി നേരെമറിച്ച് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഇട്ട അടിത്തറ പതിയെ പതിയെ വിപുലപ്പെടുത്തി എല്ലായിടങ്ങളിലും വേരുറപ്പിച്ച് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുകയായിരുന്നു എട്ടു വർഷം ബി ജെ പിയുടെ അധികാര രാഷ്ട്രീയം പൂർത്തിയാകുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം ഒരിടത്തുമില്ല അഞ്ചു വർഷത്തെ മോദി ഭരണത്തിന് ശേഷം അതിശക്തമായ പ്രതിരോധത്തിന് ശ്രമിച്ച പ്രതിപക്ഷ കൂട്ടുകെട്ട് തകർന്നടിയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അതോടെ ബി ജെ പി എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് കടുത്ത ബി ജെ പി വിരുദ്ധർ പോലും അംഗീകരിച്ചു അങ്ങനെയാണ് കോൺഗ്രസ് പതിയെ പതിയെ ഇല്ലാതായത് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സമൂഹമുള്ള ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് ബദലായി പിടിച്ചു നിന്നത് കോൺഗ്രസ് അല്ല നേരെ മറിച്ച് പ്രാദേശിക കക്ഷികളാണ് പരമ്പരാഗതമായി കോൺഗ്രസിന് സ്വാധീനമുള്ള കേരളത്തിൽ പോലും കോൺഗ്രസ് തകർന്നടിഞ്ഞു പഞ്ചാബിൽ കോൺഗ്രസ് മൂന്നാമതായി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ ഇടക്കാലത്ത് ശ്വാസം തിരിച്ചു കിട്ടിയെങ്കിലും കോൺഗ്രസിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നല്ല അത് കഴിഞ്ഞുവരുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ അജയ്യതയ്ക്ക് മുൻപിൽ പകച്ചു നിൽക്കാനേ കോൺഗ്രസിന് സാധിക്കൂ പക്ഷെ ഒരിക്കലും ആ പാർട്ടി നന്നാവാൻ ശ്രമിക്കുന്നില്ല രാജ്യത്തെല്ലായിടത്തും വേരുകളുണ്ടെന്നും കോടിക്കണക്കിന് പ്രവർത്തകരുണ്ടെന്നും തിരിച്ചറിഞ്ഞ് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നാൽ കോൺഗ്രസിന് ഭരണം തിരിച്ചുപിടിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഭരണം നഷ്ടപ്പെട്ട രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് തിരിച്ചു പിടിക്കണം എന്നൊരു മോഹം കോൺഗ്രസിന് ഇല്ലാതായി അതിന് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ നിയുക്ത പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ പ്രതിഷ്ഠിച്ചതാണ് രാഹുല് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഭരണം ഓരോ വർഷം ചെല്ലുന്തോറും കോൺഗ്രസിനെ പാതാളക്കുഴിയിലേക്ക് തള്ളിവിടുകയാണ് വ്യക്തിപരമായ ഒരു നല്ല മനുഷ്യനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ വ്യക്തിപരമായ നന്മ മാത്രം ഒരു നേതാവിൻ്റെ ഉദാഹരണമാവുന്നില്ല നേതൃഗുണം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊപ്പമാണ് വ്യക്തിപരമായ മികവുണ്ടാവേണ്ടത് രാഹുൽ ഗാന്ധി ഒരു കുഴിമടിയനാണ് നേതൃഗുണം ലെവലേശമുള്ള ആളല്ല തന്ത്രങ്ങളോ വിവേകമോ രാഷ്ട്രീയ കരുനീക്കങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമോ ഇല്ല രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് ചെറുതായിപ്പോലും വിലയിരുത്താനുള്ള ശേഷിയില്ല അങ്ങനെ ഒരു നേതാവാകാനുള്ള ഒരു യോഗ്യതയും ഇല്ലാത്തത് മറികടക്കാൻ ചില ഉപജാപക വൃന്ദങ്ങളെ ഭരണമേൽപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ചെവി ചെവിതിന്ന് നാശത്തിലേക്ക് നയിക്കുന്ന കെ സി വേണുഗോപാൽ അതിനൊരു ഉദാഹരണമാണ് വേണു മാത്രമല്ല അതുപോലെ നിരവധി സ്വാർത്ഥ താല്പര്യക്കാർ രാഹുലിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്നു കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെക്കാൾ ഇപ്പോൾ സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ജീവനക്കാർക്കും പേഴ്സണൽ അസിസ്റ്റന്റ് മാർക്കമാണ് ഈ തുടർച്ചയായ വിവരക്കേടുകളുടെ ഭാഗമായാണ് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടത് ഗുലാം നബി ആസാദ് മാത്രമല്ല കപിൽ സിബലും ആനന്ദ് ശർമ്മയും മനീഷ് തിവാരിയും ശശി തരൂറും പോലും കോൺഗ്രസ് വിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യാതൊരുവിധ നേതൃശേഷിയുമില്ലാത്ത രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ ചെവി തിന്നുന്ന കെ സി വേണുഗോപാലന്മാരുമാണ് അവർ ഭരിച്ചു ഭരിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കി അങ്ങനെയൊരു ദേശീയ നേതൃത്വം കോൺഗ്രസിന് ഇല്ലായിരുന്നെങ്കിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പച്ചപിടിക്കുമായിരുന്നു കേരളം പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വലിയ സാധ്യതയുണ്ട് ഇപ്പോഴും പക്ഷേ കോൺഗ്രസിൻ്റെ സാധ്യതയ്ക്കുള്ള ഏക വെല്ലുവിളി എന്ന് പറയുന്നത് ഗുണമില്ലാത്ത ദേശീയ നേതൃത്വമാണ് ഇവിടെ നേതാക്കൾ പരസ്പരം ചർച്ച ചെയ്ത് ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ ധാരണയിലെത്തിയാൽ പോലും അത് വേണു താല്പര്യത്തിന് ഗുണകരമല്ല എന്ന് തോന്നുമ്പോൾ വെട്ടും അതുകൊണ്ടാണ് ഡി സി സി പുനഃസംഘടന പോലും ഇവിടെ സാധിക്കുന്നില്ല കേരളത്തിലെ അവസ്ഥ മാത്രമല്ല രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗുലാം നബി ആസാദ് തൻ്റെ രാജിക്കത്തിൽ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല ഇവിടെ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ ശരിയാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സോണിയാഗാന്ധിക്ക് കത്തയച്ചു ഇവർക്കാർക്കും സോണിയാഗാന്ധിയുടെ ഓർക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് സോണിയാഗാന്ധിയോടുള്ള എതിർപ്പായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാമായിരുന്നു കാരണം സോണിയാഗാന്ധി വിദേശത്ത് ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണെങ്കിലും അവർ പൂർണ്ണമായും ഇന്ത്യക്കാരിയാവുകയും ഇന്ത്യൻ സംസ്കാരം സ്വീകരിക്കുകയും നേതൃമികവ് കാട്ടുകയും ചെയ്തു അതിൻ്റെ പ്രധാന കാരണം ഇന്ദിരാഗാന്ധിയുടെ മരുമകളായിരുന്നു എന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ തന്ത്രങ്ങളും നീക്കങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാണ് സോണിയാഗാന്ധി ഒരു വീട്ടമ്മയായി വളർന്നത് പിന്നെ തൻ്റെ ഭർത്താവ് രാജീവ് ഗാന്ധി അധികകാലം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും രാജീവിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ദർശനം രാജീവിൻ്റെ വികസന കാഴ്ചപ്പാട് സോണിയയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ബോഫേഴ്സ് അടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായതുവഴി രാജീവിനുണ്ടായ തിരിച്ചടിയും സോണിയാഗാന്ധി കണ്ടതാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ തിരിച്ചടികളും രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് പിന്നാപ്പുറത്തിരുന്നു കൊണ്ട് പ്രയോഗിച്ചാണ് പത്തു വർഷം സോണിയാഗാന്ധി കോൺഗ്രസ്സിന് അധികാരത്തിലെത്തിച്ചത് ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ ആ പദവി വേണ്ടെന്ന് വെച്ച് അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചത് അവരുടെ മികവ് മിടുക്കുമാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ വേണമെങ്കിൽ സോണിയാഗാന്ധിക്ക് ആകാമായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് പറയുകയോ വേണ്ട കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുത്തത് അവരുടെ പ്രസിഡൻ്റായ സോണിയാഗാന്ധിയാണ് എന്നിട്ടും അവർ ആ സ്ഥാനം ത്യാഗം ചെയ്താണ് രാജ്യത്തെ സംരക്ഷിച്ചത് അതിന്റെ ഫലമാണ് എ ബി വാജ്പേയി അധികാരത്തിൽ വന്നിട്ടും വീണ്ടും കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലെത്തിച്ചത് അതുകൊണ്ടാണ് ഇവരാരും സോണിയാഗാന്ധി തള്ളി പറയാത്തത് പക്ഷെ സോണിയായിക്കുള്ള നേതൃമികവിന്റെ ആയിരത്തിലൊരു അംശം പോലും രാഹുൽ ഗാന്ധിക്കില്ല രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരന്റെ സ്വഭാവം പോലുമുള്ള ആളല്ല അദ്ദേഹം പൂർണ്ണമായ ഒരു സുഖലോലുപനായ വിദേശിയുടെ സ്വഭാവമുള്ള ആളാണ് അതായത് പണമുള്ള ഒരു വിദേശി ജീവിതം അടിച്ചു പൊളിച്ചു കഴിഞ്ഞു നമ്മുടെ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ മക്കൾ അവരിൽ പലരും എങ്ങനെയാണ് അവർ ജീവിതം ആഘോഷിച്ചു കഴിയുന്നവരാണ് അവർക്ക് രാജ്യത്തെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ രാജ്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അടിച്ചു പൊളിച്ച് ലോകം ചുറ്റി സുഖജീവിതം നയിക്കാനുള്ള വഴി മാത്രം തിരഞ്ഞെടുക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരം കുത്തകയാവണം നെഹ്റുവിന് ശേഷം ഇന്ദിരയിലേക്കും ഇന്ദ്രയിൽ നിന്നും രാജീവിലേക്കും കിട്ടിയതുപോലെ ഭരണമിങ്ങനെ മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഇരുന്നാൽ മതിയായിരുന്നു പക്ഷേ മോദിയും അമിത്ഷായും അടങ്ങുന്ന ഒരു നിര നേതാക്കന്മാർ മറുഭാഗത്തെ ഓരോ ദിവസവും പുതിയ പുതിയ തന്ത്രങ്ങളും നീക്കങ്ങളുമായി വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള ശേഷി രാഹുൽ ഗാന്ധിക്ക് അതുകൊണ്ട് പാപഭാരം ഏറ്റെടുക്കാതിരിക്കാൻ രാഹുൽ ചുമതലയേൽക്കില്ല രാഹുലിനോട് ആരെങ്കിലും കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് പറയും പക്ഷേ കോൺഗ്രസ് രാഹുലിൻ്റെ കൈകളിലാണ് രാഹുൽ അറിയാതെ ഒന്നും നടക്കില്ല പ്രവർത്തക സമിതി ഒരുമിച്ച് ചേർന്നൊരു തീരുമാനമെടുത്താൽ രാഹുൽ ഒറ്റയ്ക്ക് അതിനെ പരസ്യമായി തള്ളിപ്പറയും ഹൈക്കമാൻഡേ എന്നാണ് അതിനെ വിളിക്കുന്നത് പ്രവർത്തക സമിതി എന്നല്ല ഹൈക്കമാൻഡ് ആരാണ് രാഹുൽ ഗാന്ധി അങ്ങനെ തൻ്റെ അറിവില്ലായ്മകളും ആ അറിവില്ലായ്മയ്ക്ക് ഓശാന പാടുന്ന ചെവിദീനികളും എടുക്കുന്ന തീരുമാനങ്ങൾ കോൺഗ്രസിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ കോൺഗ്രസ് തകർന്നു പോകും സോണിയ വിജയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേശീയ തലത്തിലുള്ള മുതിർന്ന നേതാക്കളുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തു എന്നതാണ് രാഹുൽ അവട്ടെ മുതിർന്ന നേതാക്കളെ മൂലയ്ക്കിരുത്തുന്നു അതുകൊണ്ടാണ് ശശി തരൂറും ഗുലാം നബി ആസാദുമടക്കം ഇരുപത്തിമൂന്ന് നേതാക്കന്മാർ കോൺഗ്രസിനെ തിരുത്താൻ രംഗത്ത് വന്നപ്പോൾ അവരെ അടിച്ചൊതുക്കി അവർ ഓരോരുത്തരായി കോൺഗ്രസ് വിട്ടുപോകും അതോടെ കോൺഗ്രസിൻ്റെ കഥ കഴിയും കോൺഗ്രസ് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഹൈക്കമാൻഡും കേന്ദ്ര നേതൃത്വവും ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് ഒരിക്കലും രക്ഷപ്പെടുകയില്ല പൂർണ്ണമായും പടുകുഴിയിലേക്ക് കോൺഗ്രസ് വീണുപോകും ഇവിടെ കോൺഗ്രസ് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിനെ വിശ്വസിച്ച് വർഷങ്ങളായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും പല പ്രാദേശിക പാർട്ടികളും ഉണ്ടായിരുന്നു അവരുടെയൊക്ക അവസ്ഥ എത്ര ദയനീയമാണ് അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ പ്രാദേശിക പാർട്ടികൾ കരുത്തു പ്രാപിക്കുന്നു ബി ജെ പിക്ക് ബദലായ ഒരു രാഷ്ട്രീയ പാർട്ടി വേണം ബി ജെ പിയുടെ ചിന്തയ്ക്ക് ബദലായ ഒരു വിചാരം വേണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പല പ്രാദേശിക പാർട്ടികളും ശക്തി പ്രാപിക്കുന്നു ബംഗാളിലെ സ്ഥിതി ബംഗാളിൽ പഴയ കോൺഗ്രസ്സുകാരി അവരെ ചവിട്ടിപ്പുറത്താക്കിയതാണ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നതുകൊണ്ടാണ് അവരവിടെ ഭരണമുറപ്പിച്ചു നിൽക്കുന്നത് മമതാ ബാനർജി അങ്ങനെ പ്രാദേശിക നേതാക്കന്മാർ ഒട്ടുമിക്കവരും പഴയ കോൺഗ്രസ്സുകാരാണ് പഞ്ചാബിൽ അമരേന്ദർ സിംഗിനെ പുകച്ചു ചാടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു അവസാനത്തെ പച്ചത്തുരുത്തായിരുന്നു അതും കളഞ്ഞു പിന്നെ അങ്ങോട്ട് നോക്കൂ ഓരോ സംസ്ഥാനത്തും വൈ എസ് ആർ കോൺഗ്രസ് എങ്ങനെയുണ്ടായി ഈ തരത്തിൽ രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസ്സിലെ നേതാക്കന്മാരെ മൂലക്കിരുത്തിയാണ് ഈ പരുവത്തിലായത് അവരെയൊക്കെ ഒരുമിപ്പിക്കുക ഇതിന് സാധ്യവുമല്ല ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി ഓർക്കുക പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഇവിടെ ബി ജെ പിക്ക് വോട്ട് ഇപ്പോഴുമില്ല സി പി എം എൺപത്തഞ്ച് ശതമാനവും ബി ജെ പി വിരുദ്ധർക്കാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം അവശേഷിക്കുന്നത് എങ്ങനെ ഇവിടുത്തെ ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിനെ വിശ്വസിക്കുമെന്നതാണ് കാരണം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ ദർശനം എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധമാണ് ബി ജെ പിക്ക് അവർക്ക് നിലപാടെടുക്കാൻ സാധിക്കും അപ്പോൾ അവർ ആരോടൊപ്പം നിൽക്കും കോൺഗ്രസിനോടൊപ്പം വന്ന് നിൽക്കുന്നത് പക്ഷേ കോൺഗ്രസ് ഇങ്ങനെ ദുർബലമായി കൊണ്ടിരുന്നാൽ പിന്നെ അവർ കോൺഗ്രസിനൊപ്പം എത്ര കാലം അവർക്ക് നിൽക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും അവർക്ക് സി പി എമ്മിനെ പോലൊരു സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും ഇത് രാജ്യത്തെ പലയിടങ്ങളിലും കോൺഗ്രസ് സൃഷ്ടിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇല്ലാതായാൽ കേരളത്തിലെങ്കിലും കോൺഗ്രസ് ക്ലെച്ചുപിടിക്കുകയായിരുന്നു കേരളത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരുന്നെങ്കിൽ അവർ ക്ലച്ചു പിടിച്ചേ കാരണം ഈ ദേശീയ രൂപമില്ലാതാക്കി കോൺഗ്രസിനെ വിവിധ പ്രാദേശിക പാർട്ടികളാക്കി മാറ്റി അതിനൊരു കോൺഫെഡറേഷനാക്കി മാറ്റിയാൽ കോൺഗ്രസ് ചിലപ്പോൾ രക്ഷപ്പെടും അല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടാൻ പ്രയാസമാണ് രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് രക്ഷപ്പെടില്ല കാരണം രാഹുലിന് നേതൃശേഷി ലെവലേശമില്ല രാഹുൽ ആവട്ടെ റിമോട്ട് കൺട്രോളായി പിൻസീറ്റിൽ ഇരുന്നുകൊണ്ട് കളിപ്പാവ നിയന്ത്രിക്കുന്നത് പോലെ കോൺഗ്രസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണ് കോൺഗ്രസ്സിനെ ചേർന്ന് നിൽക്കുന്ന ലീഗ് പോലുള്ള അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി അതിനേക്കാൾ ആശങ്കാജനകമാണ്